Hi friends, it's me Priya Hariprasad. Welcome back. Hope that you all are fine, safe and happy. Welcome to the world of economics. ഇനി ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു മൈക്രോ എക്കണോമിക്സിലെ നോൺ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്ന ലെസണിലെ ബാക്കി പോർഷൻസ് ആണ് മൈക്രോ എക്കണോമിക്സിലെ. ഓക്കെ, അപ്പൊ പ്രീവിയസ് വീഡിയോയിൽ മോണോപ്പൊളി എന്താണ്, മോണോപ്പൊളിയുടെ ഫീച്ചേഴ്സും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെയും കാണാത്തവരൊന്ന് കാണാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോയിലെ നോൺ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്സിന്റെ ബാക്കി പോർഷൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ബിഫോർ ദാറ്റ് പ്ലീസ് ട്രൈ ടു സബ്സ്ക്രൈബ് മൈ ചാനൽ, പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ, പ്ലീസ് ട്രൈ ടു ഷെയർ മൈ വീഡിയോസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ഓക്കെ, ദെൻ കം ലെറ്റ്സ് ലേൺ ടുഗെദർ, ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മോണോപ്പൊളിയും പെർഫെക്റ്റ് കോമ്പറ്റീഷനും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. ഓക്കെ, കമ്പാരിസൺ ബിറ്റ്വീൻ മോണോപ്പൊളി ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതുകൂടാതെ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ആദ്യമായിട്ട് ഇവിടെ എ ആർ എം ആർ കർവ്സ് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. മോണോപ്പൊളിയില് നമുക്കറിയാം എ ആർ എം ആർ കർവ് ഇങ്ങനെയാണ് വരുന്നത് മോണോപ്പൊളിയില്, അല്ലെ? അപ്പം ഇവര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. ഇപ്പം വളരെ ഇങ്ങനെ സ്റ്റീപ്പ് ആയിട്ട് കുറുകിയിട്ടുള്ള ഒരു കർവ് ആണെന്നുണ്ടെങ്കിൽ, എ ആറും എം ആറും ഇങ്ങനെ കുറുകി അല്ലെ, ഇങ്ങനെ ഭയങ്കര സ്റ്റീപ്പ് ആയിട്ട് വരികയാണെങ്കിൽ എന്താണ് സംഭവിക്കുക, ഇവര് തമ്മിലുള്ള ഡിഫറൻസ് കൂടും. ആര് തമ്മിലുള്ള ഡിഫറൻസ്? എ ആറും എം ആറും തമ്മിലുള്ള ഡിഫറൻസ് കൂടുതലായിരിക്കും. എവിടെയായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കും. എവിടെ? ഇങ്ങനെ ഈ കർവ് സ്റ്റീപ്പ് ആയിട്ട് വരികയാണെങ്കിൽ, അതായത് എ ആർ എം ആർ കർവ് ഇങ്ങനെ കുറുകി ഇങ്ങോട്ടേക്ക്, ഈ ഒറിജിനിലോട്ട് ഇങ്ങോട്ടേക്ക് ചേർന്ന് വരികയാണെങ്കിൽ എ ആറും എം ആറും തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ കുറവായിരിക്കും, കുറഞ്ഞ റിലേഷൻ, കുറഞ്ഞ ഡിഫറൻസ് ആയിരിക്കും ആരൊക്കെ തമ്മിൽ, എ ആറും എം ആറും. എങ്ങനെ? കുറച്ചും കൂടെ എ ആർ എം ആർ കർവ്സ് എങ്ങനെയായിരിക്കാൽ ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ, എ ആർ ആൻഡ് എം ആർ കർവ്സ് ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? എ ആറും എം ആറും തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ, കുറച്ചും കൂടെ ഒറിജിനലോട്ട് ചേർന്ന് വരയ്ക്കുകയാണെങ്കിൽ എ ആറും എം ആറും തമ്മിലുള്ള ഡിഫറൻസ് കൂടുതലും, അതേപോലെ ഒറിജിനിൽ നിന്നും കുറച്ച് അകന്ന് ഫ്ലാറ്റ് ആയിട്ട് കുറച്ച് അങ്ങോട്ട് പരന്ന് അല്ലെ, അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ എ ആറും എം ആറും തമ്മിലുള്ള ഡിഫറൻസ്, ഈ ഗ്യാപ്പ് കണ്ടോ, ഫീൽ ദ ഡിഫറൻസ്. ഓക്കെ, ഇത് കുറവായിരിക്കും, ഇവിടെ കുറവും ഇവിടെ കൂടുതലും ആയിരിക്കും ഈ ഗ്യാപ്പ്, മനസ്സിലായോ? ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമുക്കറിയാം എം ആർ സീറോയിലാവുന്ന ഒരു പൊസിഷൻ വരുന്നുണ്ട് അല്ലെ, മാർജിനൽ റവന്യൂ സീറോ ആവും. ആ സീറോ ആവുന്നത് എപ്പോഴായിരിക്കും എന്നാണ് പറയുന്നത്, ഈ എ ആർ കർവിന്റെ മിഡ് പോയിന്റിൽ വെച്ചിട്ടായിരിക്കും. ഈ എ ആർ കർവിന്റെ മിഡ് പോയിന്റിൽ വെച്ചിട്ടായിരിക്കും ഈ എം ആർ കർവ് എന്ന് പറയുന്നത് എവിടെ എത്തുന്നത്? സീറോയിൽ എത്തുന്നത്. ഓക്കെ, അപ്പൊ എം ആർ കർവ് സീറോയിൽ എത്തുന്നത് എപ്പോഴാണ്? എ ആർ കർവിന്റെ മിഡ് പോയിന്റിൽ വെച്ചിട്ടാണ്. ഓക്കെ, എ ആർ കർവിന്റെ കറക്റ്റ് മിഡ് പോയിന്റിൽ, മിഡ് പോയിന്റ് നമ്മൾ ജോയിൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോഴാണ് ഇവിടെ എം ആർ എന്ത് ചെയ്യുന്നത്, സീറോയില് എത്തുന്നത്. മനസ്സിലായോ? എ ആർ കർവിന്റെ മിഡ് പോയിന്റ് ഇതാ ഇവിടെ, അത് അത് ഇവിടെ ആയിട്ട് ജോയിൻ ചെയ്ത് നോക്കൂ, ഇത് ഇവിടെയാണ് എം ആറിന്റെ സീറോ, ശരിയല്ലേ? എം ആർ ഇവിടെയല്ലേ ടച്ച് ചെയ്യുന്നത്, സീറോയില്. അപ്പം ഈ എം ആറിന്റെ സീറോ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? എ ആറിന്റെ മിഡ് പോയിന്റിന് ഈക്വൽ ആയിരിക്കും, ഏകദേശം കറക്റ്റ് നടുവിലായിരിക്കും വരുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ. ഡയഗ്രാം ഇങ്ങനെ നമ്മൾ കുറുകെ വരയ്ക്കുകയാണെങ്കിൽ, വളരെ ചേർത്തി ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? എ ആറും എം ആറും തമ്മിലുള്ള ഡിഫറൻസ് കൂടുതലും നല്ല ഫ്ലാറ്റ് ആയിട്ട് പരന്ന് അങ്ങോട്ട് ഒറിജിനിൽ നിന്ന് അകന്ന് വരയ്ക്കുകയാണെങ്കിൽ എ ആറും എം ആറും തമ്മിലുള്ള ഡിഫറൻസ് കുറവായിരിക്കും. ദെൻ എം ആർ സീറോയിൽ എത്തുന്നത് എ ആറിന്റെ മിഡ് പോയിന്റിൽ വെച്ചിട്ടാണ്. മനസ്സിലായോ? ഈ മൂന്ന് ഡയഗ്രാംസ് ഒന്ന് ഓർത്ത് വരയ്ക്കുക, മനസ്സിലായോ? ഇമ്പോർട്ടന്റ് ആയിരിക്കും, ചിലപ്പം എക്സാമിന് ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ഡയഗ്രാംസ് കാണിച്ചിട്ട് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, എളുപ്പമാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എം ആർ ആൻഡ് ഇ പി. എം ആറും പ്രൈസ് ഇലാസ്റ്റിസിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, മാർജിനൽ റവന്യൂ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് റിലേഷൻഷിപ്പ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കിക്കോളൂ. ഇഫ് എം ആർ ഈസ് പോസിറ്റീവ്, ഇ പി ഈസ് ഗ്രേറ്റർ ദാൻ വൺ. എം ആർ മാർജിനൽ റവന്യൂ പോസിറ്റീവ് ആണെങ്കിൽ എലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എങ്ങനെയായിരിക്കും? വൺ ആയിരിക്കും. ഓക്കെ, മാർജിനൽ റവന്യൂ പോസിറ്റീവ് ആണെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയോ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ വൺ ആയിരിക്കും. ഓർത്ത് വയ്ക്കുക, ഗ്രേറ്റർ ദാൻ വൺ. ഇനി എം ആർ നെഗറ്റീവ് ആണെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ലെസ് ദാൻ വൺ ആയിരിക്കും. എം ആർ നെഗറ്റീവ് ആണെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ലെസ് ദാൻ വൺ ആയിരിക്കും. ഈ ഒരു റിലേഷൻഷിപ്പ് ഓർത്ത് വെക്കണം, കാരണം ഒരു മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ്? എം ആർ പോസിറ്റീവ് ആണെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ വൺ ആയിരിക്കും, കേട്ടോ. എം ആർ പോസിറ്റീവ് ആണെങ്കിൽ ഇ പി എന്ന് പറയുന്നത് ഇങ്ങോട്ട് ഇട്ട ഗ്രേറ്റർ ദാൻ അല്ലേ, ഗ്രേറ്റർ ദാൻ വൺ. ഇനി എം ആർ നെഗറ്റീവ് ആണെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്താണ്? ലെസ് ദാൻ വൺ ആയിരിക്കും. ഓക്കെ, ഇനി ആസ് ഔട്ട്പുട്ട് ഇൻക്രീസസ് ദ വാല്യൂ ഓഫ് ഇ പി ഡിക്രീസസ്. ഔട്ട്പുട്ട് കൂടുന്തോറും പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ കുറയും. ഔട്ട്പുട്ട് കൂടുന്തോറും പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അപ്പം ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ് ഔട്ട്പുട്ടും ആര് തമ്മില്, വാല്യൂ ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയും തമ്മില്.
ഔട്ട്പുട്ട് കൂടുകയാണെങ്കിൽ എന്ത് കുറയുന്നു പറയുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി കുറയും എന്നാണ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ ഓക്കേ ഇനി അടുത്തത് ഇനി തന്നെയാണ് മെയിൻ പോയിന്റിലോട്ട് നമ്മൾ കടക്കുന്നത് കമ്പാരിസൺ ബിറ്റ്വീൻ ആരാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനും മോണോപൊളിയും അവരുടെ കമ്പാരിസൺ നമുക്ക് ഓൾറെഡി അറിയാം ആ പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചേഴ്സും മോണോപൊളിയുടെ ഫീച്ചേഴ്സും നമ്മൾ പഠിച്ചിട്ടുണ്ട് അവരുടെ ഡയഗ്രാംസ് അതായത് മോണോപൊളിയിലും പെർഫെക്റ്റ് കോമ്പറ്റീഷനിലും ടോട്ടൽ റവന്യൂ കർവും ആവറേജ് ആവറേജ് റവന്യൂ ആൻഡ് മാർജിനൽ റവന്യൂ കർവും ഡിമാൻഡ് കർവ് പ്രൈസ് ഇങ്ങനെ ഈ ഡിഫറൻസ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഓക്കെ ഓൾറെഡി നമ്മൾ വീഡിയോ കാണാത്തവർ കാണാം പ്രീവിയസ് വീഡിയോസിലെല്ലാം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മോണോപൊളി ഞാൻ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ഡിഫറൻസ് എല്ലാം ഓക്കെ അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം മോണോപൊളിയിൽ ഒരേ ഒരു സെല്ലറേ ഉള്ളൂ ആ സെല്ലർക്കാണ് ഫുൾ കൺട്രോള് ആ സെല്ലറാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എല്ലാം പക്ഷെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ അങ്ങനെയാണ് അങ്ങനെയല്ല ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ടാവും ബയേഴ്സും സെല്ലേഴ്സും ലാർജ് ആയിരിക്കും പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് മാർക്കറ്റിലുള്ള പ്രൈസ് ആണ് അല്ലെ അല്ലാതെ ബയർക്ക് ഒരു സെല്ലർക്ക് അത് ഫിക്സ് ചെയ്യാൻ പറ്റില്ല മനസ്സിലാവുണ്ടോ അപ്പൊ പ്രൈസ് ആരാണ് പ്രൈസ് ടേക്കർ ആണ് സെല്ലർ മോണോപൊളിയിൽ പ്രൈസ് മേക്കർ ആണ് ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് കേട്ടോ കാണാത്തവര് കാണണം വീഡിയോ ഓക്കെ അപ്പൊ ഇവരുടെ ടോട്ടൽ റവന്യൂ കർവ് തമ്മിൽ ഡിഫറൻസ് എന്താന്ന് നോക്കാം പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ടോട്ടൽ റവന്യൂ കർവ് ഇങ്ങനെ അപ്വേർഡ് സ്ലോപ്പിംഗ് കർവ് ഒരു സ്ട്രൈക്ക് ലൈൻ ആയിരിക്കും പക്ഷെ മോണോപൊളിയിൽ അതൊരു പരാബോളയുടെ ഷേപ്പിലാണ് മുകളിലോട്ട് തന്നെയാണ് സ്ലോപ്പ് പരാബോള അതെന്താ കാര്യം എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പം എന്തിനുള്ള ടെൻഡൻസി ഉണ്ട് കുറയാനുള്ള ടെൻഡൻസി ഉണ്ട് ടോട്ടൽ റവന്യൂന് എന്തിനുള്ള ടെൻഡൻസി വരും മോണോപൊളിയിൽ കുറയും അല്ലെ അപ്പം അതുകൊണ്ടാണ് മോണോപൊളിയിൽ ടോട്ടൽ റവന്യൂ ഇങ്ങനെ ഒരു ഹൈപ്പർ ബോളയുടെ ഒരു ഷേപ്പ് വരുന്നതും പക്ഷെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ലൈൻ മാത്രമാണ് മനസ്സിലായല്ലോ ഓക്കെ ഇനി അടുത്തത് ഡിമാൻഡ് കർവ് മോണോ പെർഫെക്ട് കോമ്പറ്റീഷനിലെ ഡിമാൻഡ് കർവ് ഒരു എന്താണ് ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് പാരലൽ ടു OX ആക്സിസ് OX ആക്സിസിന് സമാന്തരമായിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് പെർഫെക്ട് കോമ്പറ്റീഷനില് എന്ത് കർവ് എന്ന് പറയുന്നത് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് അതിന്റെ കാരണം എന്താണ് അവിടെ ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രൈസും ഡിമാൻഡും എല്ലാം അവിടെ എന്താണ് ഈക്വൽ ആണ് അല്ലെ സെയിം ആണ് ഒരേ ലൈൻ ആണല്ലോ വരുന്നത് ഓക്കെ അത് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കാരണം ചെയ്ത കാര്യമാണ് അപ്പൊ പെർഫെക്റ്റ് കോമ്പറ്റീഷന് ഡിമാൻഡ് കർവ് ഒരു പാരലൽ ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും പാരലൽ ടു OX ആക്സിസ് OX ആക്സിസിന് സമാന്തരമായിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും പക്ഷെ മോണോപൊളിയിൽ എങ്ങനെയായിരിക്കും ഡിമാൻഡ് കർവ് വരുന്നത് ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആയിരിക്കും അല്ലെ അത് കാരണം പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മോണോപൊളിസ്റ്റ് ആണ് ഡിമാൻഡ് അനുസരിച്ചിട്ടൊക്കെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആയിരിക്കും വരുന്നത് ഓക്കെ അത് കഴിഞ്ഞാൽ AR MR തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം ഇവിടെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ AR MR കർവ് രണ്ടും സെയിം ആണ് അതും ഇതുപോലെ ഒരു സ്ട്രൈക്ക് ലൈൻ ആയിരിക്കും പാരലൽ ടു OX ആക്സിസ് OX ആക്സിസിന് സമാന്തരമായിട്ടുള്ള ഒരു സ്ട്രൈക്ക് ലൈൻ ആണ് AR and MR കർവ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ബട്ട് അണ്ടർ മോണോപൊളി AR and MR കർവ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആയിരിക്കും മനസ്സിലാവുള്ളൂ ഒരു ഡിമാൻഡ് കർവ് പോലെ തന്നെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള കർവാണ് അതായത് ഔട്ട്പുട്ട് കൂടുന്നതോറും ഇവിടെ എന്ത് കുറയുന്നുണ്ട് മാർജിനൽ റവന്യൂ ആവറേജ് റവന്യൂ കുറയുന്നുണ്ട് അല്ലെ ഔട്ട്പുട്ട് കൂടുന്നതോറും അപ്പൊ അതുകൊണ്ടാണ് ഇവർ ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവായിട്ട് വരുന്നത് അവർക്ക് കുറയാനുള്ള ടെൻഡൻസി ആണുള്ളത് മോണോപൊളിയില് അപ്പം പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഒരു പാരലൽ ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും AR MR സെയിം ആണ് ഒരേ കർവാണ് AR ഉം MR ഉം ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് ഇങ്ങനെ മോണോപൊളിയില് പക്ഷെ AR MR ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആയിരിക്കും ഓക്കെ അപ്പൊ മോണോപൊളിയും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ തമ്മിലുള്ള കമ്പാരിസൺ ചോദിക്കുകയാണെങ്കിൽ അതിന് ആ ഫീച്ചേഴ്സ് ഒക്കെ ആദ്യം നമ്മൾ എഴുതണം ഇനി അതല്ല ടോട്ടൽ റവന്യൂ ആവറേജ് റവന്യൂ മാർജിൻ റവന്യൂ മാത്രം തമ്മിലുള്ള കമ്പാരിസൺ ഡിമാൻഡ് കർവും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ജസ്റ്റ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എഴുതുക എന്താണ് മോണോപൊളി എന്ന് എഴുതുക അണ്ടർലൈൻ ചെയ്യുക എന്നിട്ട് TR കർവ് ഇങ്ങനെയാണ് ഇത് സ്ട്രൈറ്റ് ലൈൻ ആണ് ഇവിടെ ഒരു പരാബോളയാണ് ഇവിടെ എന്താ കാരണം എന്ന് വെച്ചാൽ ഇതിങ്ങനെ കൂടി പോയി കഴിഞ്ഞിട്ട് കുറച്ച് മാക്സിമത്തിൽ എത്തിക്കഴിയുമ്പോൾ പിന്നീട് എന്താ ചെയ്യുക മോണോപൊളിയിൽ TR കുറയുകയാണ് ചെയ്യുക അതാണ് റീസൺ ഇവിടെ അതേപോലെ ഡിമാൻഡ് കർവ് പ്രൈസ് ലൈനും സെയിം ആണ് നമുക്കറിയാം മോണോ ഇവിടെ പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ പ്രൈസ് ഫിക്സ് ചെയ്യാനുള്ള അധികാരം ആർക്കില്ല സെല്ലർക്ക് ഇല്ല അല്ലെ ടേക്കർ ആണ് പ്രൈസ് ടേക്കർ ആണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് അത് അക്സെപ്റ്റ് ചെയ്ത് അതിലും സാധനങ്ങൾ വിൽക്കണം ആണല്ലോ ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഡിമാൻഡ് കർവും പ്രൈസ് ലൈനും ഇവിടെ ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് വരുന്നത് OX ആക്സിസിന് പാരലൽ ആയിട്ട് പക്ഷെ ഇവിടെ മോണോപൊളിസ്റ്റ് ആണ് തീരുമാനിക്കുക അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന്റെ പ്രൈസിനനുസരിച്ച് ഡിമാൻഡ് അനുസരിച്ച് അദ്ദേഹത്തിന് ഇഷ്ടത്തിന് പ്രൈസ് ഫിക്സ് ചെയ്യും മനസ്സിലാവുണ്ട് അപ്പൊ അതുകൊണ്ട് ആ പ്രൈസും ഡിമാൻഡും തമ്മിൽ ഈ റിലേഷൻഷിപ്പ് കൊണ്ടാണ് ഇവിടെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് വരുന്നത് അതുപോലെ ഇവിടെ AR ഉം MR ഉം ഇവിടെ സെയിം ആണ് അതും ഒരു പാരലൽ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള സ്ട്രൈറ്റ് ലൈൻ കാരണം ഡിമാൻഡും AR MR ഒക്കെ ഈക്വൽ ആണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല കുറഞ്ഞു വരും AR ഉം MR ഉം എന്ന് വെച്ചാൽ ആസ് ദ വോളിയൂം ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസസ് ഔട്ട്പുട്ട് കൂടുന്തോറും AR ഉം MR ഉം കുറയും അതുകൊണ്ട് ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ് മോണോപൊളിയിൽ AR നും MR നും കിട്ടുന്നത് മനസ്സിലായല്ലോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത്
റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റില്ല. കാരണം ഒരു മാർക്കിനോ രണ്ട് മാർക്കിനോ എങ്ങനെയെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് മോണോപൊളിയുടെ ഇക്വിലിബ്രിയം പഠിക്കാം. അപ്പൊ അതൊരു സെപ്പറേറ്റ് ക്ലാസ് അതിന് വേണം. അതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇത് മാത്രം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ. എന്തെങ്കിലും ലോസോ തിയറീസോ എക്കണോമിക്സുമായി റിലേറ്റ് ചെയ്തത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ജസ്റ്റ് ഒന്ന് ലെറ്റ് മീ നോ. കമന്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ ഞാൻ അതുടനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദെൻ താങ്ക് യു, താങ്ക്സ് അലോട്ട്, ടേക്ക് കെയർ, ബൈ.